സോഷ്യൽ മീഡിയയുടെ സ്ഥിരമിരയാണ് നടൻ സലീംകുമാർ. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന എഴുത്തുകാർ പലവട്ടം സലീംകുമാറിനെ കൊന്നിട്ടുമുണ്ട്. ഇതാണ് വാസ്തവം. ഇപ്പോഴിതാ തന്റെ മരണ വാർത്തകളെ കുറിച്ചൊക്കെ സലീംകുമാർ സംസാരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. മലയാളത്തിലെ ഒരു മാസിക നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് സലീംകുമാർ തന്നെ മനസ്സ് തുറന്നിരിക്കുന്നത്. സലീംകുമാറിനൊപ്പം മകൻ ചന്തുവും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തന്നെ എത്ര പ്രാവശ്യം കൊന്നിരിക്കുന്നു, തനിക്കതിൽ പരിഭവം ഒന്നുമില്ല എന്നാണ് സലീംകുമാർ പറയുന്നത്. എന്തായാലും നമ്മൾ മരിക്കേണ്ടവരാണ്. നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത്. നമ്മളെ കൊണ്ടുപോകുമ്പോഴും അനുവാദം ചോദിക്കുന്നുണ്ടാകില്ല. എന്നാൽ പക്ഷേ ഇത്തരം വ്യാജവാർത്തകളൊക്കെ വരുമ്പോൾ തൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന വളരെ വലുതാണെന്നാണ് സലീംകുമാർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് മകൻ ചന്തു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പൊതുവെ താൻ കാര്യമാക്കാറില്ല എന്നാണ് ചന്തു പറയുന്നത്. പക്ഷേ ഒരിക്കൽ താൻ ശരിക്കും പേടിച്ചു പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പൂത്തോട്ടെ എസ് എൻ കോളേജിൽ താൻ പഠിക്കുന്ന സമയമായിരുന്നു അതെന്നും ചന്തു പറയുന്നുണ്ട്. ഹോസ്റ്റലിലാണ് താൻ അപ്പോൾ താമസിക്കുന്നത്. അന്നേ ദിവസം പാതിരാത്രി കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ മെസ്സേജും ലിങ്കും ഒക്കെ തനിക്ക് അയക്കുകയുണ്ടായി. അതെടുത്തു നോക്കുമ്പോൾ അതൊക്കെ അച്ഛൻ്റെ മരണ വാർത്തകളാണ്. അത് കണ്ടപ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ചന്തു പറയുന്നത്. അതിനൊപ്പം തന്നെ ചന്തുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ചില മെസ്സേജുകളൊക്കെ വന്നിരുന്നെന്നും നടൻ പറയുകയാണ്. എന്നാൽ പക്ഷേ വീട്ടിൽ നിന്നും ആരും തന്നെ അതുവരെയും വിളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ആ പാതിരാത്രിയിൽ താൻ അനുജൻ ആരോമലിനെ വിളിച്ചുണർത്തിയെന്നാണ് ചന്തു പറയുന്നത്. എന്നാൽ പക്ഷെ നേരെ കാര്യം ചോദിക്കേണ്ട എന്ന് തോന്നി. ഡാ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച് അവനോട് സംസാരിച്ചുവെന്നും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴെന്നും ചന്തു പറയുന്നുണ്ട്. പോയി കിടന്നുറങ്ങണോ, വെളുപ്പിന് 2 മണിക്കാണോ സുഖവിവരം തിരക്കുന്നത് എന്ന് അവൻ തന്നോട് മറുപടി പറഞ്ഞുവെന്നും ചന്തു പറയുകയാണ്. പിന്നീടുള്ള സംഭാഷണത്തിലൂടെ നൈസായി അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് താൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ചന്തു പറയുകയാണ്. എന്നാൽ പക്ഷേ സിനിമയുടെ തിരക്കുകളുണ്ടായിട്ടും അച്ഛനെ തങ്ങൾക്ക് മിസ് ചെയ്തിട്ടില്ല എന്ന് ചന്തു പറയുന്നുണ്ട്. അച്ഛനെ തങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. കാരണം എന്തെന്നാൽ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഷൂട്ടിംഗ് എങ്കിൽ അച്ഛൻ രാത്രി വീട്ടിൽ വരുമായിരുന്നുവെന്നാണ് ചന്തു പറയുന്നത്. രാത്രി എത്ര താമസിച്ചു വന്നാലും ഇവന്മാർ ഉറങ്ങാതിരിക്കും. സമ്മാനം പൊതിക്കുന്നുമല്ല, അച്ഛനെ കാണാൻ വേണ്ടി മാത്രമെന്നും അതറിയാവുന്നത് കൊണ്ട് കൂടിയായിരുന്നു എത്ര വൈകിയാണെങ്കിലും താൻ വീട്ടിലേക്ക് എത്തിയിരുന്നതെന്നുമാണ് സലീംകുമാർ പറയുന്നത്. തന്റെ ഭാഗ്യമാണ് ഭാര്യ സുനിതയും 2 ആൺമക്കളും എന്നാണ് സലീംകുമാർ പറയുന്നത്. മക്കളുടെ ഒരു പ്രായത്തിൽ താൻ നന്നായി മദ്യപിക്കുമായിരുന്നുവെന്നും പുകവലിക്കുമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ താൻ ഇതെല്ലാം നിർത്തിയിട്ടുണ്ടെന്നും തന്റെ അറിവിൽ തന്റെ മക്കൾ രണ്ടുപേരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുമാണ് സലീംകുമാർ പറയുന്നത്. അങ്ങനെ 2 മക്കളെ കിട്ടുക ഭാഗ്യമല്ലേ എന്ന് കൂടി സലീംകുമാർ ചോദിക്കുന്നുണ്ട്. അതേസമയം മലയാളികൾ ഒരിക്കലും മറക്കാത്ത ചിരി മുഹൂർത്തങ്ങൾ അദ്ദേഹം നിരവധി സിനിമകളിലൂടെ എത്തി കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നീട് നായകനായും സംവിധായകനുമായ എല്ലാം സലീംകുമാർ സാന്നിധ്യം അറിയിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീംകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. അച്ഛന്റെ പാതയിലൂടെ സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് മകൻ ചന്തുവും ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.